കൊറോണ കാലമായതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് ഏറ്റവും പറ്റിയ വാക്ക് നമസ്തേ എന്നായിരിക്കും. എല്ലാവർക്കും ഒരു നല്ല നമസ്തേ. അപ്പം ഒരു പക്ഷേ ഈ കാലഘട്ടത്ത് ഒരു നിങ്ങള് നിങ്ങളുടെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് ഒരു പക്ഷേ ഇത്രയും കൺഫൈൻഡ് ആയിട്ട് വീട്ടിനകത്ത് അടച്ചിരിക്കുന്ന ഒരു പക്ഷേ ഇതാദ്യമായിരിക്കാം. നിങ്ങളുടെ വിദ്യാർത്ഥി ജീവിതത്തിലായാലും ശരി, ബാക്കിയുള്ള ജീവിതത്തിലായാലും ശരി, നിങ്ങൾ പലപ്പോഴും ഭയങ്കര തീക്ഷ്ണമായി ജീവിതത്തോട് പ്രണയിക്കുകയും അതോടൊപ്പം ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ള ഈ കൺഫൈൻമെന്റ് ഒരു പരിധിവരെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇത്രയും നീണ്ട കാലയളവിലുള്ള ഒരു ഒരു ഏകാന്ത അല്ലെങ്കിൽ ഒരു അത്തരത്തിലൊരു കൺഫൈൻമെന്റ് നിങ്ങൾ ആദ്യമായിട്ട് അനുഭവിക്കാൻ പോകുന്നത്. ഈ കാലഘട്ട ഈ ഒരു പീരീഡിൽ, ഈ ഒരു ഷോർട്ട് പീരീഡിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റേ മാർക്കേസിന്റെ കോളറ കാലത്തെ പ്രണയം പോലെ, ഈ കോളറ കാലത്തെ പ്രണയം പോലെ കൊറോണ കാലത്ത് ജീവിതത്തെ പ്രണയിക്കുന്ന അല്ലെങ്കിൽ പ്രണയിക്കാൻ ഇഷ്ടപ്പെടുന്ന ചില ചില നിർദോഷങ്ങളായ എങ്കിൽ ജീവിതത്തിന്റെ ബാക്കി വലിയ കാര്യങ്ങളെ സംബന്ധിച്ച് തട്ടിച്ചു നോക്കുമ്പോൾ ഭയങ്കര ശക്തിയെന്ന് തോന്നാത്ത ചില ചെറിയ ചെറിയ കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് സ്പേസിനെ പറ്റിയുള്ളതാണ്. പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഒഫീഷ്യലും അല്ലാതെ ആയിട്ടുള്ള ചംക്രമണങ്ങൾക്കിടയിൽ പലപ്പോഴും നമുക്ക് സ്വയം നഷ്ടപ്പെട്ടു പോകുന്ന എന്നാൽ കാലികവുമായിട്ടുള്ള ഒരു സ്പേസിനെ പറ്റിയാണ് ഞാൻ ശക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത്. സ്പേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ പല റോളുകളുണ്ടാവും. മനുഷ്യൻ ഒരിക്കലും ഒരു ഒരു കമ്പാർട്ട്മെന്റിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു ജീവിയാണ്. അപ്പൊ മനുഷ്യന്റെ എനിക്ക് തോന്നുന്നത് മനുഷ്യന് ഒരുപാട് മൈൻഡിന് ഒരുപാട് കമ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. ആ കമ്പാർട്ട്മെന്റ്സിന് വളരെ ക്രിയേറ്റീവായിട്ടുള്ളതും സമ്പുഷ്ടവുമായിട്ടുള്ള ചില വശങ്ങളുണ്ടാവും. എല്ലാ വ്യക്തികൾക്കും വ്യക്തിത്വത്തിന് സവിശേഷമായ മാനങ്ങൾ ഉള്ളത് പോലെ പലപ്പോഴും ചിലപ്പോൾ നമ്മൾ ആ സവിശേഷ മാനങ്ങൾ തിരിച്ചറിയുന്നില്ല എങ്കിലും സവിശേഷ മാനങ്ങൾ ഉള്ളത് പോലെ ഇത്തരം ജീവിതത്തിന്റെ ചില ഫേസിൽ ചില കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സ്പേസിനെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾ ജീവിതത്തിൽ ഒഫീഷ്യലായിട്ടും ഒക്കെ തിരക്കുകളിൽ ഇടയപ്പെടുമ്പോൾ നിങ്ങൾ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു പക്ഷെ സമയത്തിനായിരിക്കും. സമയം പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങൾ കമ്പാർട്ട്മെന്റ് ചെയ്യുമ്പോഴാണ് ഒരു പക്ഷെ സമയം മണിക്കൂറുകളായോ അല്ലെങ്കിൽ ദിവസങ്ങളായോ അല്ലെങ്കിൽ ആഴ്ചകളായോ ഒക്കെ ക്രമീകരിക്കപ്പെടുമ്പോഴാണ് സമയം കൺസ്ട്രെയിൻഡ് ആവുന്നത്. ഞാൻ പറയുന്നത് സമയത്തിന് നമ്മളുടെ ജീവിതത്തിന്റെ അങ്ങേത്തലക്കലോളം വ്യാപ്തിയുള്ള ഒരു സമയക്രമമായി സമയത്തെ പരിഗണിക്കണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഈ സമയത്ത് പറയാനുള്ളത്. അപ്പൊ സമയം നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെ ഉള്ള ഒരു കാലയളവാണെങ്കിൽ സമയം ഒരിക്കലും നമ്മളെ കൺസ്ട്രെയിൻഡ് ആക്കും. പക്ഷെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സ്പേസ് വീണ്ടെടുക്കാൻ ഈ ഒരു കൺഫൈൻമെന്റ് അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ അടച്ചിരിക്കുന്ന ഈ അവസരം ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാ വ്യക്തികൾക്കും വ്യക്തിത്വത്തിന്റെ ഓരോ സ്ഥലികൾക്കുപരിയായി നിങ്ങൾ ഒരുപക്ഷെ ഒരു ഭാര്യയായിരിക്കാം, മകളായിരിക്കാം, അല്ലെങ്കിൽ അമ്മയായിരിക്കാം, നിങ്ങളൊരു മകനായിരിക്കാം, സഹോദരനായിരിക്കാം, അച്ഛനായിരിക്കാം. പക്ഷെ ഈ ഫേസസുകൾക്കുപരിയായിട്ട് നിങ്ങളുടെ ഏറ്റവും രൂഢമൂലമായ വ്യക്തിത്വത്തിന് ഒരു സ്പേസ് നൽകാനുള്ള ഒരവസരമായി ഈ ഒരു നമ്മളുടെ ഈ അടച്ചിരിപ്പ് കാലം ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ സമയക്രമത്തിൽ ഒരുപാട് അതിന്റെ ഒരു ഒരു മ്യൂസിക്കൽ സ്വഭാവം നഷ്ടപ്പെട്ടു കാണും. കാരണം നിങ്ങളുടെ ഒഫീഷ്യൽ തിരക്കുകളിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഒരു ടൈം ടേബിളോ അല്ലെങ്കിൽ ഒരു സമയനിഷ്ഠയോ ക്രമങ്ങളോ പാലിക്കാൻ കഴിയില്ല. അപ്പൊ ഈ കാലഘട്ടത്തിൽ അടച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ആ റിതമിസിറ്റി സമയക്രമത്തിന്റെ റിതമിസിറ്റി കൊണ്ടുവരുന്നതോടൊപ്പം ആ റിതമിസിറ്റിയിൽ ഒരു പ്രത്യേക ഷെഡ്യൂളിൽ ഒരു 2 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറോ നിങ്ങൾക്കായിട്ട് ചെലവഴിക്കാൻ കഴിയുന്നു. അത് ഒരു വലിയ റിജ്യൂനേഷൻ ആയിരിക്കും നൽകുന്നതെന്നാണ് എനിക്ക് കഴിയുന്നത് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ സമയത്ത്
നിങ്ങൾ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ റോളുകളും മടക്കി വെച്ചിട്ട് ആ സമയം നിങ്ങളിലേക്ക് എത്തി നോക്കുവാനും നിങ്ങളുടെ സ്വഭാവ സവിശേഷതകളിലെ പ്രകാശമാനമായതും എന്നാൽ ക്രിയേറ്റീവായിട്ടുള്ളതുമായ ആസ്പെക്ട്സിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാനും ഈ സമയം ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ സവിശേഷ മാനങ്ങൾ, ഒരുപക്ഷെ അത് എഴുത്താവാം, അല്ലെങ്കിൽ നീണ്ട വായനയാവാം, അല്ലെങ്കിൽ അലസം നിങ്ങളുടെ ജനൽ പടികൾക്കിടയിലൂടെ നീണ്ട അലസമായ പുറം കാഴ്ചകളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വായന മുറിയില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു അടുക്കും ചിട്ടയോടെയുള്ള ഒരു സമീപനമാവാം, അത് എന്തു തന്നെ ആവട്ടെ, അതിന് അത്തരത്തിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും ആത്യന്തികമായ ആ കഴം ആ കാമ്പിലേക്ക് മാത്രം ഒതുങ്ങി ആ സമയം ആ സ്പേസ് ചെലവഴിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ആ സ്പേസ് അങ്ങനെ ചെലവഴിക്കപ്പെടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഒരു വലിയ വശങ്ങളിലേക്ക് നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടുകയാണ്. പലപ്പോഴും നമുക്ക് ഈ തിരക്കിനിടയ്ക്ക് അങ്ങനെ സാധിക്കാതെ വരുമ്പോൾ ഇൻ ലോങ് റണ്ണിൽ പലപ്പോഴും ജീവിതം സ്റ്റാഗ്നേറ്റഡ് ആയോ അല്ലെങ്കിൽ ഒരു ചാലകതയില്ലാതെയും ഫീൽ ചെയ്യുന്നുണ്ടാവും. പലപ്പോഴും നിങ്ങളിൽ പലരും അത്തരം ചാലകതയില്ലായ്മ അനുഭവിക്കുന്നുണ്ടാവും. പക്ഷെ ഈ അവസരം അത്തരം ചാലകത സൃഷ്ടിക്കുന്നതിന് ഉപയോഗിക്കാൻ കഴിയും. അത്തരം ചാലകത ജീവിതത്തിന് നൽകുന്ന റിജുവനേറ്റഡ് സ്പിരിറ്റ് ഒരിക്കലെങ്കിലും അനുഭവിക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങളെ പിന്നെ തിരിച്ച് നിങ്ങളുടെ ഈ റൂട്ടീൻ നേച്ചറിലേക്ക് നിങ്ങൾ എത്തുമ്പോഴും നിങ്ങളെ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. നിങ്ങൾ ആ ഒരു ചാലകത നിലനിർത്തും എന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. അപ്പം ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വായനയാവാം. ഒരു പക്ഷേ എനിക്ക് പറയാൻ കഴിയുന്ന ചില വായനകളുണ്ട്. നിങ്ങൾ താരാശങ്കർ ബാനർജിയുടെ ആരോഗ്യ നികേതനം, അതായത് ഒരു ജീവൻ മശായ കുടുംബത്തിന്റെ കഥ പറയുന്ന, അല്ലെങ്കിൽ നാഡി ചികിത്സയുടെ കുടുംബത്തിന്റെ കഥയിലൂടെ ജീവിതത്തിന്റെ സമഗ്രത, ഒരു പക്ഷേ ബഷീറിയൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ഒരു അണ്ടകടാഹം ഇത്രയും വ്യക്തമായി സന്നിവേശിപ്പിക്കുവാനും അത് മിഴിവുള്ള ചിത്രങ്ങളായി നമ്മളിലേക്ക് എത്തിക്കാനും പറ്റിയിട്ടുള്ള താരാശങ്കർ ബാനർജിയുടെ ആരോഗ്യ നികേതനം നിങ്ങൾക്ക് നിങ്ങൾ വായന ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു സൂക്ഷ്മ തലങ്ങൾ നൽകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സൽ മുന്തയുടെ സ്റ്റോറി ഓഫ് സാൻമിക്ക് അത് വായിക്കാം. അതൊരു പക്ഷേ നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു നിമിഷത്തേക്കെങ്കിലും നിങ്ങളുടെ ജീവിതം ഒന്ന് വ്യത്യസ്തമായ എന്ന് തോന്നുന്ന ഫീലിംഗുകളോ ആക്കുന്ന അത്തരം ചിത്രങ്ങളിലേക്ക് എത്താം. അല്ലെങ്കിൽ നിങ്ങൾക്ക് റീഡബിലിറ്റി ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ റീഡബിലിറ്റിക്കായിട്ട് ഡോക്ടർ പോൾ കലാനന്ദിയുടെ വെൻ ബ്രീത്ത് ബിക്കംസ് എയർ അത് വായിക്കാം. ഒരു മനുഷ്യൻ, ഒരു ന്യൂറോ സർജൻ അയാൾക്ക് സ്വയം ട്യൂമർ ഡെവലപ്പ് ചെയ്യുന്നത്, അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഫോർത്ത് സ്റ്റേജിൽ അയാൾ സ്വയം അത് തിരിച്ചറിയുന്നത്, അത് സ്വയം പെത്തഡിൻ കുത്തിവെച്ച് മരണത്തിലേക്ക് നയിക്കുന്നത്, വളരെ വളരെ ഒരു പക്ഷേ ഒരു നിസ്സംഗതയോടെ, നിസ്സംഗതയായിരിക്കും ആ എഴുത്തിൻ്റെ തീക്ഷ്ണത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിസ്സംഗതയോടെ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ള മിഴിവാർന്നത് ശക്തമായ ചിത്രണത്തിലൂടെ നൽകിയിട്ടുള്ള പോൾ കലാനിധിയുടെ വെൻ ബ്രീത് ബിക്കംസ് എയർ ആവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ ചിത്രം വരയ്ക്കുന്നതാവാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം നീണ്ട ഇടനാടികളിലേക്ക് നിങ്ങളുടെ കണ്ണ് പായിച്ച് വളരെ നിങ്ങളുടെ വൈൽഡ് ഇമാജിനേഷന് നിങ്ങളുടെ മനസ്സിലേക്ക് ആവാഹിക്കുന്നതിന് ചിലപ്പം സാധിച്ചേക്കാം. ഞാൻ വിചാരിക്കുന്നത് എല്ലാ ഇമാജിനേഷൻസും ആണ് ലോകത്തിന്റെ എല്ലാ നന്മയ്ക്കും എല്ലാ ശക്തമായ മാറ്റങ്ങൾക്കും കാരണമായിട്ടുള്ളത് എന്നാണ്. അത്തരത്തിൽ വൈൽഡ് ഇമാജിനേഷനിലേക്ക് എത്തിക്കുന്നതിനോ അല്ലെങ്കിൽ വൈൽഡ് ഇമാജിനേഷനിൽ നിങ്ങളുടെ മനസ്സിന്റെ സൂക്ഷ്മ തലങ്ങളെ മാറ്റിവെക്കുന്നതിനോ ഈ കാലഘട്ടം സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം
സൈലൻസിന്റെ നിശബ്ദതയുടെ ശക്തി അറിയാൻ ഈ അടച്ചിരിപ്പ് കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് നിശബ്ദതയാണ് അല്ലെങ്കിൽ സൈലൻസ് ആണ് ഏറ്റവും ശക്തിമത്തായ വികാരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ ഓരോ പ്രണയകാലത്തിന്റെയും ഏറ്റവും തീക്ഷ്ണഭാവം ഒരു പക്ഷേ നിശബ്ദതയായിരുന്നിരിക്കാം. അപ്പൊ നിശബ്ദത ഏതിൻ്റെയും ശക്തിമത്തായ ഭാവമാണ്, ഏത് വികാരത്തിൻ്റെയും ഏത് ഭൗതിക തലത്തിൻ്റെയും ഏറ്റവും ഉന്നതമായ തലം ഒരുപക്ഷെ നിശബ്ദതയായിരുന്നിരിക്കാം. നിങ്ങൾക്കറിയാം മരിച്ചുപോയ അരവിന്ദൻ, അരവിന്ദൻ കോഴിക്കോട് അവരുടെ കൂട്ടുവട്ടങ്ങൾ മണിക്കൂറുകളോളം മറ്റുള്ള ശ്രോതാക്കളെ ശ്രവിക്കുകയും ഒരു വൈകുന്നേരം വരെ ഒരു പകലന്തിയോളം ഇരുന്നാലും ഒരു വാക്ക് പോലും സംസാരിക്കാതിരിക്കുന്നതും മറ്റേ കോഴി പല അദ്ദേഹത്തിന്റെ പല കൂട്ടുകാരും പറഞ്ഞു കേട്ടിട്ടുള്ളതെന്ന് എനിക്കറിയാം. അപ്പം നിശബ്ദത ശക്തമായ ഒരു ഭൗതിക ഭാവമാണെന്ന് മനസ്സിലാക്കുവാൻ ഈ അടച്ചിരിപ്പ് കാലം ഉപയോഗിക്കാൻ കഴിയും. അതിന് വളരെ തീക്ഷ്ണമായ ഒരു അർത്ഥം നൽകാനും കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ഈ എന്തുകൊണ്ടാണ് ഈ സൈലൻസ് ഭൗതിക തലത്തിലേക്ക് എത്തുന്നതെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് സൈലൻസ് നിങ്ങളുടെ ഒരു സബ് കോൺഷ്യസ് ലെവലിൽ നിന്നും നിങ്ങൾ സൈലൻസിലേക്ക് എത്തുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള നാഗിങ് ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ അലോരസപ്പെടുത്തുന്ന ചിന്തകളെല്ലാം വിട്ടൊഴിഞ്ഞ് നിങ്ങൾ പൂർണ്ണമായും റിലാക്സ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, വളരെ റിലാക്സ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ എത്തുമ്പോൾ മാത്രമായിരിക്കാം ഒരു പക്ഷേ പൂർണ്ണമായ നിശബ്ദത അല്ലെങ്കിൽ പൂർണ്ണമായ സൈലൻസ് നിങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. ഈ പൂർണ്ണമായ സൈലൻസ് പലപ്പോഴും നമ്മളുടെ ചുറ്റുവട്ടത്തിൽ നമ്മൾ എപ്പോഴും കണ്ട് പരിചയിച്ച് നമ്മളുടെ മലയാളിയുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും സാന്നിധ്യമായിട്ടുള്ള തെങ്ങിന്റെ പൂങ്കുല വിരിയുന്നതിൻ്റെ ഒരു സാവകാശമാണ്. ആ സാവകാശത്തോളം തെങ്ങിന്റെ പൂങ്കുല വിരിയുന്ന സാവകാശത്തിന്റെ ശക്തിയായിരിക്കാം ഇനി ഞാൻ പലപ്പോഴും നിശബ്ദതയിൽ കണ്ടിട്ടുള്ളത്. അപ്പം നിശബ്ദത ഒരു തീക്ഷ്ണമായ ഒരു നിങ്ങളുടെ മനസ്സിന്റെ ഭാവമാക്കി മാറ്റിയെടുക്കാൻ ഈ അടച്ചിരിപ്പ് കാലം നിങ്ങൾക്ക് സാധിക്കും. കാരണം പലപ്പോഴും നിങ്ങൾക്കറിയാം ഭാഷ ഡെവലപ്പ് ചെയ്യുന്നതോടുകൂടി അനുഭൂതികളുടെ അളവ് കുറഞ്ഞു വരും. പലപ്പോഴും നിങ്ങൾക്കറിയാം അനുഭൂതി ഇപ്പൊ ഒരു പിഞ്ചു കുഞ്ഞ് നിങ്ങളുടെ തന്നെ കുഞ്ഞു കുട്ടികൾ എത്ര സമയമാണ് ഒരു ഭാഷ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പിട്ട് ഒരു പിഞ്ചു കുഞ്ഞ് എത്ര നിമിഷമാണ് ഒരു റോസാപ്പൂവിനെ നോക്കി അനുഭൂതിയുടെ തലങ്ങൾ അവൻ ഗ്രഹിക്കുന്നത്. പക്ഷെ ഭാഷ ഡെവലപ്പ് ചെയ്യുന്നതോടുകൂടി നമ്മളുടെ അനുഭൂതിയുടെ തലങ്ങൾ നഷ്ടമായി പോകുന്നുണ്ടെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത്തരം നിശബ്ദതയുടെ അനുഭൂതിയുടെ തലങ്ങളിലേക്ക് തിരിച്ചെത്താനുള്ള ഒരു ഇടവേള കാലമായി ഈ അടച്ചിരിപ്പ് കാലം നമുക്ക് ഉപയോഗിക്കാം. നമുക്കറിയാം ഈ അടച്ചിരിപ്പ് കാലം നമുക്കറിയാം ഒരു ദിവസത്തെ ഹർത്താൽ പോലും രാഷ്ട്രത്തിനും സംസ്ഥാനത്തിനും ഉണ്ടാക്കുന്ന നഷ്ടങ്ങളെ പറ്റി നമുക്കറിയാം. ഒരു പക്ഷേ ലോകത്താകമാനം ഒരു അടച്ചിരിപ്പ് കാലമാണ്. ഇക്കോണമി ഒരു പക്ഷെ അതിൻ്റെ ഏറ്റവും 1929-30 കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഗ്രേറ്റ് ഡിപ്രഷന് ശേഷം എനിക്ക് തോന്നുന്നത് ആ ഗ്രേറ്റ് ഡിപ്രഷന് ശേഷം ലോകം അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. അപ്പൊ ഈ പ്രതിസന്ധി നമ്മളുടെ ഇക്കോണമി നമ്മളുടെ ഇക്കോണമിയുടെ GDP ആയാലും GDP റേറ്റ് അടുത്ത 3 ധനകാര്യ വർഷത്തോളം എനിക്ക് തോന്നുന്നത് 3-4 താഴെ ആയി GDP നിലനിൽക്കാനാ സാധ്യത. അങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രോത്ത് ട്രാജക്ടറിയിൽ ഒരു പുതിയ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടാതിരിക്കും. നിങ്ങൾക്കറിയാം നമ്മൾ പലപ്പോഴും ഡിമോണിറ്റൈസേഷന് ശേഷം പല കാലയളവുകളിലായിട്ട് വന്നിട്ടുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങളും അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങൾ നമ്മളുടെ ഇക്കോണമി അതിനുമുമ്പ് ഉണ്ടായിരുന്ന
ജി ഡി പി ഗ്രോത്ത് റേറ്റിൽ നിന്നും താഴേക്ക് വരുമ്പം ഉണ്ടായിട്ടുള്ള ഇക്കോണമിയിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങൾ. നിങ്ങൾക്കറിയാം ഇത്തരം നമ്മുടെ ഇക്കോണമി ഒരു 7% നിന്നും ആ ഒരു റേഞ്ചിൽ 3 വർഷക്കാലമെങ്കിലും സ്ഥിരമായി നിലനിർന്നാൽ മാത്രമേ ഇക്കോ ഡിമാൻഡ് ഡെവലപ്പ് ചെയ്യൂ. ഡിമാൻഡ് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ഇൻഡസ്ട്രി അത് പരിപോഷിപ്പിക്കുകയുള്ളൂ. അപ്പം ഡിമാൻഡ് ഇല്ലാത്ത ഒരു ഇക്കോണമി, അതോടൊപ്പം എല്ലാ വ്യവസായ ശാലകൾക്കും അവരുടെ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടി പ്രൊഡക്ഷൻ നിലനിർത്തേണ്ടി വരുമെന്ന സാഹചര്യത്തിൽ അവർ പ്രൈസിങ്ങിനെ അത് ബാധിക്കുകയും പ്രൈവറ്റ് മേഖല വലിയ സാധ്യതകൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ വെക്കാത്ത സാഹചര്യവും വരാൻ സാധ്യതയുണ്ട്. അപ്പം പ്രധാനമായും ഫണ്ട് അല്ലെങ്കിൽ സമ്പത്ത് ഈ ഇക്കോണമിയിലേക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ ഗവൺമെന്റിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം അടുത്ത ഒരു 3 വർഷമോ ഒരു 5 വർഷമോ കാലം സർക്കാർ പ്രോജക്റ്റുകളുടെ ഒരു കാലഘട്ടമാണ്. അപ്പം അതുകൊണ്ട് പലപ്പോഴും സർക്കാരും സർക്കാരുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും വളരെയധികം സൂക്ഷ്മതയോടെ നിൽക്കേണ്ട കാലഘട്ടമാണ്. അപ്പം ഈ ഫണ്ടിൽ പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഇന്റർനാഷണൽ ആയിട്ടുള്ള അന്തർദേശീയമായ ധനകാര്യ സ്ഥാപനങ്ങൾ ഇത്തരം ഫണ്ട് പുള്ളിയേണ്ടി വരും. അപ്പം ഈ കാലഘട്ടത്തിൽ ഇത്തരം ചില സാധാരണ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ സംബന്ധിച്ച് ഒരു ബേസിക് നോളജ് ഉണ്ടാക്കുന്നതിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് കഴിയുന്നത്. കാരണം ഇത്തരം നമ്മുടെ മാക്രോ ഇക്കണോമിയെ സംബന്ധിച്ച ചില അടിസ്ഥാന വിവരങ്ങൾ സ്വയം മനസ്സിലാക്കുന്നതിന് നമ്മളുടെ, ഞാൻ പറഞ്ഞില്ലേ, ഒരു പക്ഷേ നിങ്ങൾ ഇത്രയും കാലം തിരക്കേറി ജീവിക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും മെയിൻ്റനൻസിനായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. കാരണം നിങ്ങളുടെ ബേസിക്സിലേക്ക് തിരിച്ചു പോകാനും ആ ബേസിക്സ് ശക്തിപ്പെടുത്തുവാനും സമയം പലപ്പോഴും കിട്ടാതിരുന്നിരിക്കാം. അപ്പം അത്തരം ബേസിക്സ് ശക്തിപ്പെടുത്തുന്നതിനും അത്തരം ബേസിക്സിലൂടെ അത് ആ ബേസിക്സിന്റെ ശക്തിപ്പെടത്തിലൂടെ അത് മറ്റുള്ളവരിലേക്ക് വ്യാപരിപ്പിക്കുന്നതിന് സാധ്യമാകും. അത്തരം സാധ്യതയിലൂടെയാണ് ഇനി നമ്മൾക്ക് മുന്നോട്ട് നീങ്ങാനുള്ളത്. ഒരു ജനതയെന്ന നിലയിൽ പലപ്പോഴും നിങ്ങൾക്കറിയാം നമുക്ക് പല പല മഹാ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതും അല്ലാതായിട്ടുള്ള പല അപജയങ്ങളെയും അഭിമുഖീകരിച്ചിട്ടുള്ള മനുഷ്യത്വത്തിന് ഈ കാലഘട്ടത്തെയും എതിർത്ത് തോൽപ്പിക്കുവാനും അത് മറികടക്കാനും സാധിക്കും. പലപ്പോഴും നിങ്ങൾക്കറിയാം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഒരു പക്ഷേ സോവിയറ്റ് റഷ്യക്ക് 1 കോടി ജനതയോളം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഒരു പക്ഷേ ജർമ്മൻ ഇൻവേഷൻ നമുക്ക് തടുക്കാൻ പറ്റിയത്. അപ്പം മനുഷ്യനിൽ കളക്റ്റീവ് ഫ്രെയിം ഓഫ് മൈൻഡ് ആണ്. അതുകൊണ്ടാണല്ലോ ഒരു ജനിക്കുന്ന പിഞ്ചു കുഞ്ഞ് പോലും ജലത്തിന്റെ സാന്നിധ്യം, വെള്ളത്തിന്റെ സാന്നിധ്യം അവൻ തിരിച്ചറിയണം. അപ്പം മനുഷ്യന് ഒരു ഇൻഡിവിജ്വൽ മൈൻഡ്, അതോടൊപ്പം ഒരു കളക്റ്റീവ് മൈൻഡ്, സംസ്കൃതിയുടെ ഒരു ഓർമ്മകൾ തീരുന്ന ഒരു കളക്റ്റീവ് മൈൻഡും ഉണ്ടായതിനാലാവാം അവൻ വെള്ളത്തെ തിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പം മനുഷ്യത്വത്തിന് ഈ കളക്റ്റീവ് മൈൻഡിന്റെ ചോദനകൾ ഉള്ളതിനാൽ ഈ ചോദനകൾ മൂലം അവന് ഏത് പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കാനും തരണം ചെയ്യാനും സാധിക്കും. എന്നാൽ ഈ തരണം ചെയ്യല് നമുക്കുള്ള പങ്കും ഓരോ വ്യക്തിക്കുള്ള പങ്കും ഒഴിച്ചു കൂടാത്തതാണ്. അപ്പം ഇത്തരം അവസരങ്ങൾ ഒരു വലിയ അവസരമായി ഉപയോഗിക്കുവാനും വ്യക്തിയുടെ നിഷ്ഠമായ കാര്യങ്ങൾക്കുപരി ഒരു ഏറ്റവും അവൻ്റെ കുടുംബം മറ്റു ചുറ്റുപാടുകൾ എന്ന ബാധ്യതകൾക്കുപരിയായി വ്യക്തിത്വത്തിന്റെ ഏറ്റവും രൂഢമൂലമായ അംശത്തിലേക്ക് തിരിഞ്ഞു നോക്കാനും ആ തിരിഞ്ഞു നോക്കലിലൂടെ അവന്റെ ഏറ്റവും പ്രൊഡക്റ്റീവും വളരെ ക്രിയേറ്റീവുമായിട്ടുള്ള മനസ്സിന്റെ തലങ്ങളെ ചോദിപ്പിക്കുവാനും ആ ചോദനയിലൂടെ ആ ശക്തി സമൂഹത്തിലേക്ക് പകരാനും കഴിയണം ഈ കാലഘട്ടത്തിൽ. ഓരോ മനുഷ്യരും ഇത്തരം തിരിഞ്ഞു നോട്ടത്തിലൂടെയാണ് പലപ്പോഴും ശക്തിപ്പെടുന്നത്. കാരണം പ്രതിസന്ധികളില്ലാതെ മനുഷ്യന്റെ വളർച്ച അസാധ്യമാണ്. പലപ്പോഴും പ്രതിസന്ധികളിലൂടെയാണ് മനുഷ്യൻ ശക്തവത്കരിക്കപ്പെടുന്നത്. നിങ്ങൾക്കറിയാം നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാതിരിക്കുന്ന കാലഘട്ടത്തിൽ
നിങ്ങളുടെ ഇന്ന സ്ട്രെങ്ത് അറിയാൻ വഴിയില്ല. അല്ലെങ്കിൽ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വത്തിന്റെ സവിശേഷതകൾ പുറത്തു വരിക. നിങ്ങൾക്ക് എത്രയും ശക്തിയുള്ള വ്യക്തിത്വമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പ്രൊവോക്ക് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഇതൊരു പ്രൊവോക്കേഷനാണ്, ഒരു അസുഖം മൂലം ഉണ്ടായിട്ടുള്ള പ്രൊവോക്കേഷനാണ്. ഈ പ്രൊവോക്കേഷനിൽ നിങ്ങളുടെ മനസ്സ്, നിങ്ങൾ എത്ര ശക്തിമാനാണ് സ്വയം തിരിച്ചറിയാൻ, അല്ലെങ്കിൽ തിരിച്ചറിയുന്ന ദൗർബല്യത്തെ ശക്തിപ്പെടുത്തുവാൻ ഈ അടച്ചിരിപ്പുകാരം ഉപയോഗിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾക്കറിയാം ജീവിതത്തിന് ഒരു സവിശേഷമായ മാനമുണ്ട്. അത് നിങ്ങൾ ഒരു വിഷയം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം ഗ്രഹിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ജീവിതം ഒരു അത്ഭുതങ്ങളുടെ പോഷയാത്രയാണ്. പലപ്പോഴും ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് പറയാറുള്ളപ്പോൾ അതിന്റെ ശക്തി എന്താണെന്ന് പലപ്പോഴും ഗ്രഹിക്കപ്പെടുന്നില്ല. കാരണം ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ ഞാൻ ഇന്നലെ വരെ പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്തരം ഒരവസരം ഉണ്ടോ, അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രതിസന്ധി ലോകം നേരിടുമോ. അപ്പം പ്രതീക്ഷിക്കാത്തതാണല്ലോ അത്ഭുതം, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മളിലേക്ക് എത്തുന്നതാണല്ലോ അത്ഭുതം. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അത്ഭുതങ്ങളുടെ കെട്ടുകാഴ്ചയാണ്, അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ജീവിതം. ജീവിതത്തെ അത്ഭുതങ്ങളുടെ ഘോഷയാത്രയായി കാണുവാൻ കഴിയുകയാണെങ്കിൽ അത് വലിയ ഒരു വ്യത്യസ്തത ജീവിതത്തിന് നൽകുമെന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ ഇന്നലെ വരെ ജീവിതത്തെ സ്നേഹിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടെ ശക്തമായും തീക്ഷ്ണമായും സ്നേഹിക്കുവാൻ ഈ ജീവിതത്തിന്റെ അത്ഭുത പരതന്ത്രത, ഒരുപക്ഷെ ആ അത്ഭുത പരതന്ത്രതയ്ക്ക് നിങ്ങൾ ഈ മാർക്കേസിന്റെ 100 Years ഓഫ് ഏകാന്തതയുടെ 100 വർഷങ്ങൾ, റെമഡിയോസിന്റെ ഒരു റെമഡിയോസ് എന്ന അതിസുന്ദരിയുടെ വാനിഷിങ് എഫക്റ്റ് പോലെ ശക്തി ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ജീവിതം ശരിക്കും അത്ഭുതമാണ്. ഓരോ നിമിഷവും അതിലെ ഓരോ നിമിഷവും അത്ഭുതമാണ്. ഈ അത്ഭുതത്തിന്റെ കാഴ്ച കാണുവാനും ആ അത്ഭുതത്തിന്റെ അത്ഭുതത്തെ ആ അത്ഭുത എന്ന നിലയിൽ തിരിച്ചറിയുവാനും ഈ അടച്ചിരിപ്പ് കാലം നിങ്ങൾക്ക് ശക്തി നൽകണം. അത്തരം ശക്തിയിലൂടെ വേണം നിങ്ങൾ ഇനി അടുത്ത ദിവസത്തേക്ക് കൺമിഴിക്കാൻ. കാരണം ഈ അത്ഭുതം നിങ്ങളുടെ ഓരോ നിമിഷം നിങ്ങൾ ആലോചിച്ചു നോക്കും, പ്രതീക്ഷിക്കാത്ത ഓരോന്നുമാണ് അവ. ചിലപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന വലിയ കാര്യങ്ങളാവില്ല, പക്ഷെ അത് ശരിക്കും അത്ഭുതമാണ്. പ്രതീക്ഷിക്കാത്തതാ ഓരോ നിമിഷവും നമ്മളിലേക്ക് എത്തുന്നത്. അപ്പൊ പ്രതീക്ഷിക്കാതെ എത്തുന്ന ഓരോ നിമിഷങ്ങളും നമുക്ക് നൽകുന്ന ശക്തി എത്രത്തോളമാണെന്ന് തിരിച്ചറിയാൻ ഈ കാലഘട്ടം ഉപയോഗിക്കണം. അതോടൊപ്പം എനിക്ക് 2-3 കാര്യങ്ങളും കൂടെ പറഞ്ഞ് നിങ്ങളുടെ ഈ കൂട്ടിരിപ്പ് കാലത്തിന്റെ സവിശേഷത, അല്ലെങ്കിൽ കൂട്ടിരിപ്പ് കാലം ശക്തിയുള്ളതാക്കാൻ കഴിയുന്നതിന് വേണ്ടി 1-2 കാര്യങ്ങൾ കൂടെ ഞാൻ പറയാം. ഒരു കാര്യം, കുടുംബ ബന്ധങ്ങളിലെ ഇഴ ചേർക്കലിന് പറ്റിയ ഒരു സമയമായും കൂടി ഈ കാലയളവ് ഉപയോഗിക്കാം. നിങ്ങൾക്കറിയാം പലപ്പോഴും ഈ കുടുംബ ബന്ധങ്ങളിൽ പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ അസാധ്യമായ ഒരു കാലഘട്ടത്താണ്. കാരണം തിരക്കുകളും അതോടൊപ്പം ഈ ഇന്റർനെറ്റ്, മൊബൈൽ, അതിൻ്റെ ഒരു സാന്നിധ്യം പലപ്പോഴും ജീവിതത്തിൽ ഈ കുടുംബ ബന്ധങ്ങളിലെ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രതിബന്ധമായി നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇപ്പം നിങ്ങൾക്ക് ഈ കൊച്ചു സമാശകളും കുടുംബത്തിലെ, എനിക്കറിയാം ഞാൻ വിചാരിക്കുന്ന ജീവിതത്തിന്റെ ശക്തിയും സൗന്ദര്യവും ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് നിലനിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ജീവിതത്തിന്റെ സ്നേഹത്തിന്റെ ശക്തിയും ഊഷ്മളതയും ഗസ്റ്റേഴ്സിലാണ്. നിങ്ങളോട് സ്നേഹമുള്ള ഒരാൾ നിങ്ങളോട് കാണിക്കുന്ന ഒരു ഫേസിയർ എക്സ്പ്രഷൻ പോലും നൽകുന്ന ഇംപ്രിന്റ്, അയാൾ നൽകുന്ന ഒരു 1,000 കോടി രൂപ വരെയുള്ള സൗന്ദര്യ ഒരു സമ്മാനത്തിന് നൽകാൻ കഴിയില്ല. അപ്പം ജീവിതത്തിന്റെ ശക്തി സൗന്ദര്യവും ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് നിലനിൽക്കുന്നത്. അപ്പം ഇത്തരം ചെറിയ ചെറിയ നിമിഷങ്ങൾ മറ്റുള്ളവർക്കായി കരുതി വെക്കുവാനും മറ്റുള്ളവർക്കായി നൽകാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ
കുട്ടിരിപ്പ് കാലം, സോറി അടച്ചിരിപ്പ് കാലം, നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക്സിലേക്ക്, നിങ്ങളുടെ ഏറ്റവും സവിശേഷമായ തലങ്ങളിലേക്ക് ശ്രദ്ധിക്കുവാനും അത് ശക്തിപ്പെടുത്തുവാനും നിങ്ങളുടെ ജീവിതത്തിൻ്റെ താളാത്മകത തിരിച്ച് ശക്തിയായി കൊണ്ടുവരാനും കഴിയുന്ന ഒരു കാലഘട്ടമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഒരു മാത്യസിൻ്റെ കോളറ കാലത്തെ പ്രണയത്തിൽ ഒരു കാര്യം, ഒരു കൊട്ടേഷൻ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ബി കാം, ഗോഡ് അവോയ്ഡ്സ് യു അറ്റ് ദ ഡോർ. താങ്ക് യു. ഒരാള് ചോദിച്ചിട്ടുണ്ട്, അഭിലാഷ് രാജൻ ചോദിച്ചേക്കുന്നത്, വാട്ട് ആർ യുവർ വ്യൂസ് ഓൺ സെൽഫ് ആക്ച്വലൈസേഷൻ? സെൽഫ് ആക്ച്വലൈസേഷനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഞാൻ പറയുന്നത് ഇതെല്ലാം പലപ്പോഴും വ്യക്തിനിഷ്ഠമാണ്, തികച്ചും വ്യക്തിനിഷ്ഠമാണ്. വ്യക്തിയുടെ കോൺഫിഗറേഷൻ, വ്യക്തിയുടെ സവിശേഷതകൾ സമാനതകളില്ലാത്തതാണ്. ഇത്തരം സമാനതകളില്ലാത്ത സവിശേഷതകൾ അവൻ തിരിച്ചറിയപ്പെടുന്ന സവിശേഷതയിൽ ഊന്നിയാണ് പലപ്പോഴും സെൽഫ് ആക്ച്വലൈസേഷൻ വീക്ഷിക്കപ്പെടേണ്ടത്. അപ്പൊ അതിനൊരു ജനറലൈസ്ഡ് വ്യൂ പോയിന്റ് നൽകുന്നത് ഒരിക്കലും ശരിയാവില്ല എന്നാണ് എനിക്ക് അത് കാര്യത്തിൽ പറയാനുള്ളത്. രണ്ടുമൂന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഒരു അനോണിമസ് അറ്റൻഡി ചോദിച്ചിരിക്കുന്നു, ഹൗ ക്യാൻ വി അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ് ഇൻ എവരി ഡേ ലൈഫ്? ദിസ് ഈസ് എ വെരി ജനറൽ ക്വസ്റ്റ്യൻ, ഒരു പൊതു ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും നമ്മൾ ഡിസ്ട്രാക്ഷൻസ് നമ്മൾ ഡിസ്ട്രാക്ഷൻസിലേക്ക് എത്തുക, ഒരിക്കലും നമ്മളിലേക്കല്ല ഡിസ്ട്രാക്ഷൻസ് എത്തുന്നത്. അപ്പൊ അതിന്റെ നമ്മൾ ഡിസ്ട്രാക്ഷൻസിലേക്ക് എത്തുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഡിസ്ട്രാക്ഷൻ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉപാധി, രണ്ടു മൂന്ന് ഉപാധികളാണ് ഞാൻ സ്വയം കരുതിയത്. ഒന്ന്, വ്യക്തികളെ പറ്റി ചിന്തിക്കാതിരിക്കുക. വ്യക്തികളെ പറ്റി പൂർണമായും നമ്മളുടെ ചിന്തകളിലും സംസാരങ്ങളിലും വ്യക്തികളെ പൂർണമായും ഒഴിവാക്കുക. രണ്ട്, സംഭവങ്ങളെ അതിൻ്റെ വ്യാപ്തിക്കുപരിയായി പരിഗണിക്കാതിരിക്കുക. മൂന്ന്, കഴിഞ്ഞു പോയ, പലപ്പോഴും കഴിഞ്ഞ് നമ്മൾ ബോധർ ചെയ്യുന്ന കഴിഞ്ഞ കാലത്തെ പറ്റിയാണ്. ആ കഴിഞ്ഞ കാലത്തെ പറ്റിയുള്ള ചിന്തകൾ നമ്മളിലേക്ക് നമ്മൾ ഡിസ്ട്രാക്ഷൻസിലേക്ക് എത്തുന്നതിന് തുല്യമാണ്. അപ്പം കഴിഞ്ഞ കാലത്തെ ഒരു ചിന്തി അത് ബോധർ ചെയ്യാതിരിക്കാം. നിങ്ങൾ അതിൽ നല്ല വശങ്ങൾ തേടുന്നത് കുഴപ്പമില്ല, അതൊരു ബോധറേഷനായി നിങ്ങളുടെ മനസ്സിൽ എത്തുവാണെങ്കിൽ ശരിക്കും അത് നിങ്ങളുടെ അതൊരു ഡിസ്ട്രാക്ഷൻസിലേക്കാണ് എത്തുന്നത്. എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ളത്, ഏറ്റവും പ്രധാനം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വ്യക്തികളെ പറ്റി സംസാരിക്കാതെയും ചിന്തിക്കാതെയും ഏറ്റവും പ്രധാനം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഡിസ്ട്രാക്ഷൻ വലിയ പരിധി വരെ ഇത് ഒഴിവാക്കാൻ. പോസിറ്റിവിറ്റി, നിയാസ് പോസിറ്റിവിറ്റിയെ സംബന്ധിച്ച കുറെ ബുക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിയാസിനോട് സജസ്റ്റ് ചെയ്യുന്ന രണ്ടു മൂന്ന് ബുക്ക്, ഒരു ബുക്ക് നിയാസിനോട് പറയുന്നത് എക്സൽ മുന്തയുടെ സ്റ്റോറി ഓഫ് സാൻമിക്കൽ. രണ്ട്, താരാശങ്കർ ബാനർജിയുടെ ആരോഗ്യ നിലയം. പിന്നെ വളരെ തീക്ഷ്ണമായ വായനക്കാരനാണെങ്കിൽ മറ്റ് ബുക്കുകൾ സജസ്റ്റ് ചെയ്യുന്നത് ഹൗ ഡു വി ഗെറ്റ് പ്രൊവോക്ക് ടു ഡെവലപ്പ് അവർ സ്ട്രെങ്ത് ഡ്യൂറിംഗ് ക്വാറന്റൈൻ. There is no challenge these days. എനിക്ക് തോന്നുന്നത് ഒരുപാട് പ്രോഗ്ഡ് ആ നിങ്ങൾ ഷാമിൽ ഫ്രാൻസിസ് ആ ചോദിച്ചിരിക്കണം. നിങ്ങൾ കുട്ടിയുള്ള ഒരാളാണെങ്കിൽ there is provocation ഉള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. ബിക്കോസ് നമ്മൾ എപ്പോഴും ഒരു പരിചിതമായ പറഞ്ഞ പോലെ ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ജീവിതത്തിന്റെ സ്വകാര്യ ജീവിതത്തിലുണ്ട്. അപ്പൊ അവിടെ എപ്പോഴും പ്രൊവോക്കേഷൻ ഉള്ള ഒരു എലമെന്റ് ഉണ്ട്. ആ പ്രൊവോക്കേഷനുള്ള എലമെന്റ് നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു നിങ്ങൾ, അത് ഒരു പ്രധാന കാര്യമാണ്.
അപ്പൊ ഈ ക്വാറന്റൈനിൽ എനിക്ക് തോന്നുന്ന പ്രൊവോക്കേഷൻ ഉള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടെന്നാണ്. How far government projects will be affected post-COVID economy? അഭിലാഷ് രാജൻ ചോദിച്ചിരിക്കുക. എനിക്ക് തോന്നുന്നത് ഇനിയുള്ള കാലഘട്ടം, ഇനി ഈ പോസ്റ്റ് കോവിഡ് പീരീഡിൽ ഇക്കോണമിയെ ബൂസ്റ്റപ്പ് ചെയ്യുന്നതിനും ഇക്കോണമിയെ നിലനിർത്തുന്നതിനും ലോകത്താകമാനം എല്ലാ സർക്കാരുകളും ഗവൺമെന്റ് മണി പമ്പിൻ ചെയ്യും ഇക്കോണമിയിലേക്ക്. എല്ലാ സെൻട്രലൈസ്ഡ് ബാങ്കുകളും CRR റേഷ്യോ, ക്യാഷ് റിസർവ് റേഷ്യോ കുറയ്ക്കും, ഇനിയും കുറയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത മോണിറ്ററി പോളിസീസിലൊക്കെ കൂടുതൽ അത്തരം തീരുമാനങ്ങൾ ഉണ്ടാകും. അപ്പം ഈ ലിക്വിഡ് ക്യാഷ് ഇക്കോണമിയിലേക്ക് പമ്പ് ചെയ്യാനുള്ള ലിക്വിഡ് ക്യാഷ് കൂടുതലാകും. അപ്പം പ്രധാനമായിട്ടും ഗവൺമെന്റ് പമ്പ് ചെയ്യുവാണെങ്കിൽ ഒരിക്കലും ഗവൺമെന്റ് പമ്പ് ചെയ്യുന്നത് എല്ലായ്പ്പോഴും പ്രോജക്ട്സ് വഴിയായിരുന്നു. അപ്പൊ പ്രോജക്ട്സ് വഴി അതിന്റെ എഫക്റ്റും ഗുണങ്ങളും സാമാന്യ ജനങ്ങളിലേക്ക് ട്രിക്കിൾ ഡൗൺ ചെയ്യും, അങ്ങനെ ഇക്കോണമി മെയിൻറ്റെയിൻ ചെയ്യപ്പെടും എന്നാണ് വിചാരിക്കുന്നത്. എന്നാലും ഇത് നമ്മൾ അഭിമുഖീകരിച്ചിട്ടുള്ളതിൽ വെച്ച് 1929 ഡിപ്രഷനെ, ഗ്രേറ്റ് ഡിപ്രഷനേക്കാൾ വ്യാപ്തിയുള്ള ഡിപ്രഷൻ ആയിരിക്കും. കാരണം ഇപ്പം ഒരു പക്ഷേ ഈ കാലയളവിൽ നമ്മൾ ഗ്ലോബലൈസേഷൻ ഏറ്റവും ശക്തിപ്പെട്ട കാലഘട്ടത്തിലാണ്. അപ്പൊ പല ഇക്കോണമിയും പല രാജ്യങ്ങളും ഗ്ലോബലൈസേഷന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ചിന്തിക്കുന്നതിനുള്ള സാധ്യത ഈ കാലഘട്ടത്തിൽ കൂടുതലാണ്. അപ്പൊ ഇത് ഇതിന്റെ ഇക്കോണമിയിൽ ഉണ്ടായിട്ടുള്ള റാമിഫിക്കേഷൻസ് കുറച്ച് വ്യാപ്തിയുള്ളതായിരിക്കുമെന്നാണ് എനിക്ക് കരുതുന്നത്. വെല്യു, അടുത്തത് ഷാജു മഹാദേവൻ, പ്ലീസ് റിപ്പീറ്റ് ദ കോഡ്. ഞാൻ കോട്ട് ചെയ്തത് മറ്റേ ലാറ്റിൻ അമേരിക്കൻ റൈറ്റർ ഗബ്രിയൽ ഗാർസിയ മാർക്കേസിന്റെ കോളറ കാലത്തെ പ്രണയത്തിലെ ഒരു വാക്കാം, ബി കാം, ഗോഡ് അവോയ്ഡ് യു അറ്റ് ദ ഡോർ. അവസാനം കോട്ട് ചെയ്തത് മറ്റേ ഗബ്രിയൽ, ലാറ്റിൻ അമേരിക്കൻ റൈറ്റർ, 100 Years ഓഫ് സോളിറ്റ്യൂഡ്, ഏകാന്തതയുടെ 100 വർഷങ്ങളൊക്കെ എഴുതിയ ജനറൽ ഇൻസ്ലാബ്ര, ഇതൊക്കെ എഴുതിയ പ്രശസ്തനായ ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനായ ഗബ്രിയൽ ഗാർസിയ മാർക്കേസിന്റെ കോളറ കാലത്തെ പ്രണയം, അതിലെ ഒരു കൊട്ടേഷനാണ്, ബി കാം, ഗോഡ് അവോയ്ഡ്സ് യു അറ്റ് ദ ഡോർ. കേൾക്കാമല്ലോ, ബി കാം, ഗോഡ് ഓൾവേസ് ഈസ് അറ്റ് ദ ഡോർ. നോ, ഗോഡ് അവോയ്ഡ്സ് യു അറ്റ് ദ ഡോർ. ഗോഡ് അവോയ്ഡ്സ് യു അറ്റ് ദ ഡോർ. അറ്റ് ദ ഡോർ, ബി കാം, ഗോഡ് അവോയ്ഡ്സ് യു അറ്റ് ദ ഡോർ. Sir, can you details of the books you have quoted in the talk one more time? ഞാൻ എൻ്റെ കൺവെർസേഷനിൽ പറഞ്ഞ ബുക്കുകൾ ഒരെണ്ണം മറ്റേ ഡോക്ടർ പോൾ കലാനിധിയുടെ വെൻ ബ്രീത് ബിക്കംസ് എയർ, വെൻ ബ്രീത് ബിക്കംസ് എയർ. പിന്നീട് രണ്ടാമത് പറഞ്ഞത് ഞാൻ പറഞ്ഞത് കോളറ കാലത്തെ പ്രണയം, ഗബ്രിയൽ ഗാർസിയ മാർക്കേസ്, ലവ് ദ ടൈം ഓഫ് കോളറ. പിന്നെ പറഞ്ഞത് 100 Years ഓഫ് സോളിറ്റ്യൂഡ്, അത് വീണ്ടും ഗബ്രിയൽ ഗാർസിയ മാർക്കേസ്, എൻ്റെ ഇഷ്ടപ്പെട്ട റൈറ്ററാണ്. കാരണം മാജിക്കൽ റിയലിസത്തിൻ്റെ, ജീവിതത്തിൻ്റെ ഒരു അത്ഭുത പരതന്ത്രതയെ ഒരു കാഴ്ചയിലേക്ക് കൊണ്ടുവന്ന ഒരു എഴുത്തുകാരനാണ്. അപ്പൊ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരനാണ് ഗബ്രിയൽ ഗാർസിയ മാർക്കേസ്. പിന്നെ ഞാൻ പറഞ്ഞത് എക്സൽ മുന്തേ, സ്റ്റോറി ഓഫ് സാൻ മിക്കേൽ. ഇത് വളരെ വളരെ നിങ്ങൾ ഒരിക്കൽ വായിച്ചു കഴിഞ്ഞാൽ ആ ഒരു നിമിഷത്തേക്കെങ്കിലും നിങ്ങളുടെ ജീവിതം വല്ലാതൊന്ന് ഒന്ന് പ്യൂരിഫൈ ചെയ്യപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു ബുക്കാണ്. നിങ്ങളിപ്പോ നമ്മൾ വെള്ളം തിളച്ച് ആവിയായി, ആവി തണുത്തിട്ട് വരുന്ന ഒരു ഫീലിംഗ്, ആ വെള്ളം കുടി വെള്ളത്തിൽ തൊടുമ്പം ഒരു ഒരു അതിനൊരു നിർമ്മലത്വം ഉണ്ട്. ആ നിർമ്മലത്വം ഒരു നിമിഷത്തേക്കെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ് എക്സൽ മുന്തയുടെ സ്റ്റോറി ഓഫ് സാമിക്ക്. ഇത്രയും ബുക്കുകളെ പറ്റിയാണ് ഞാൻ പ്രധാനമായിട്ട് പരാമർശിച്ചത്. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ലവ് ഈസ് ടു ബി സ്പോണ്ടേനിയസ്, വി ബിലീവ് ഇൻ ദാറ്റ്, ക്യാൻ യു കമ്പയർ ഇറ്റ് വിത്ത് ആർട്ടിഫിഷ്യൽ സീൻ ദാറ്റ് വി ക്രിയേറ്റ്. എനിക്ക് തോന്നുന്നത് പ്രണയത്തിന്റെ തീഷ്ണതയ്ക്ക് അല്ലെങ്കിൽ സ്നേഹത്തിന്റെ തീഷ്ണത ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നിശബ്ദതയിലൂടെയാണ്. ഞാനൊരു സീക്വൻസ് പറയാം, നിങ്ങൾക്കത് അത് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പൊ നിങ്ങൾ അജയ് എൻ തോമസ് ചോദിച്ചു, അജയ് ഒരു
കല്യാണം കഴിച്ച ഒരാളാണെങ്കിൽ അജയന് ഞാനൊരു ഇമാജിനേഷൻ പറയാം. ഞാൻ ചില സമയം സ്പെൻഡ് ചെയ്യുന്നതാണ്, നിങ്ങൾ നിങ്ങളുടെ ദിവസത്തെ എല്ലാ ബഹളങ്ങളും തിരമുറുപ്പുകൾക്ക് ശേഷം നിങ്ങൾ ഒരു ക്ഷീണിച്ച് എത്തുമ്പോൾ വൈകിട്ട് എത്തിയിട്ട് നിങ്ങൾ ഭയങ്കര നല്ല ഫ്രഷായി ഒന്ന് നല്ലവണ്ണം ഒന്ന് കുളിച്ചിട്ട് ഒരു ഒരു നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലുമോ നല്ല വൃത്തിയായി, അതിനുശേഷം നിങ്ങൾ കഴുകി ഇട്ട ഉടുപ്പ്, ഒരു ഉടുപ്പ് അതായത് ഒരിക്കലും ഉപയോഗിക്കാത്ത ഒരു വസ്ത്രം ഇട്ടിട്ട്, ശുഭ്ര വസ്ത്രധാരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അങ്ങനെ വസ്ത്രവും ധരിച്ചിട്ട് നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് പുറത്തിരിക്കാൻ പറ്റുമെങ്കിൽ പുറത്തിരിക്കാം, നിങ്ങൾ നഗരത്തിന്റെ തിരക്കുകളിലല്ല ഗ്രാമത്തിലെങ്ങാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു കസേര ഇട്ട് രണ്ടുപേരും കസേര ഇട്ടിട്ട് ഈ ഒരു ചായ നുകർന്നിരിക്കുക, നുകർന്നിരുന്നിട്ട് സംസാരിക്കാതിരിക്കുക, സംസാരിക്കാതെ രണ്ടുപേരും ഒരു കാര്യവും സംസാരിക്കാതെ ഇരിക്കുകയാണെങ്കിൽ കുറെ നിമിഷത്തേക്കെങ്കിലും നമ്മളിലെത്തുന്ന ഒരു 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 കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അത് ഒരു പക്ഷേ അതീന്ദ്രിയമാണ്, അതീന്ദ്രിയമായ അത്തരം കമ്മ്യൂണിക്കേഷന ബന്ധങ്ങളുടെ ശക്തി എന്ന് തിരിച്ചറിയാൻ അപ്പൊ കഴിയും. അപ്പൊ അത്തരത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. എന്നുവെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ബിയോണ്ട് വേർഡ്സ് ആണ് പലപ്പോഴും. ഞാൻ അതാ പറഞ്ഞത്, ബന്ധങ്ങളുടെ ശക്തി ശക്തിപ്പെടുത്തുന്നതിന് ഭാഷ അല്ല, അതിലുപരിയായി ശരീരത്തിന്റെ ഭാഷയ്ക്കും പരസ്പരമുള്ള കരുതലിനുമാണ് പ്രാധാന്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തത്, ഹൗ ടു കീപ് സ്ട്രൈവിംഗ് ഫോർ പേഴ്സണൽ എൻടൈറ്റിൽമെന്റ് അറ്റ് ടൈംസ് ഓഫ് ഗ്ലോബൽ ക്രൈസിസ്. പലപ്പോഴും നമ്മളിലേക്ക് ഈ ഗ്ലോബൽ ക്രൈസിസിന്റെ കാര്യത്തിൽ സ്വയം എങ്ങനെയാണ്, അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഉള്ള സവിശേഷമായ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ സവിശേഷമായ തലങ്ങൾ ഈ കാലത്ത് തിരിച്ചറിയാൻ പറ്റണം. അത്തരം സവിശേഷമായ തലങ്ങൾ ചിലപ്പം ഒരു ആരും അറിയാത്ത നിങ്ങളുടെ സംഗീത വാസനകളാവാം, അല്ലെങ്കിൽ നിങ്ങളിപ്പം മോഹന ഏതെങ്കിലും ഒരു രാഗം നിങ്ങൾ ശാസ്ത്രീയ സംഗീതം കേൾക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ കേൾക്കുന്ന ഒരു സംഗീതം ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജറി ആവാം. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ശുദ്ധസന്യാസി കേൾക്കുമ്പോൾ അയാൾ ഒരു കായലിന്റെ കരയിലിരുന്നിട്ട് കായലിന്റെ മറുകരയിൽ എരിക്കിൻ പൂക്കൾ പൂത്തു നിൽക്കുന്നവരുള്ള ഫീലിംഗ് കിട്ടും. അപ്പൊ സംഗീതം അത്തരത്തിൽ ഇമേജറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരം ഇമേജറി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇതിൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൗ ടു ഡീൽ വിത്ത് നെഗറ്റിവിറ്റി. നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മളിൽ തന്നെ ഉള്ളതായി നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് അതിന് പ്രോമിനൻസ് കിട്ടുന്നത്. നെഗറ്റിവിറ്റി ഡീൽ ചെയ്യുന്നതിന് ഏറ്റവും ശക്തമായ ഉപാധി നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് അത്തരം ഒരു ശക്തി ക്രിയേറ്റ് ചെയ്യാവുന്നത്. നെഗറ്റിവിറ്റി ഉള്ള, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നിങ്ങളുടെ കോൺഗ്ലോമറേഷൻസ് നിങ്ങളുടെ ഗ്രൂപ്പുകൾ നിങ്ങൾ വ്യാപൃതരാകുമ്പോൾ അവിടെ ചിലപ്പം ഈ ഡിസ്കഷൻ നിർദോഷമായ കാര്യങ്ങൾക്കുപരിയായ ചില വിഷയങ്ങളിലേക്ക് നീങ്ങുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ അത്തരം വിഷയങ്ങളിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആ സീക്വൻസിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. അപ്പം എന്താന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ, ഞാൻ ഒരാളെ പറ്റി നെഗറ്റീവായി ചിന്തിക്കുമ്പോൾ ഒരുപാട് കാലം ഞാൻ അത് തന്നെ ചിന്തിക്കുകയാണെങ്കിൽ എനിക്കത് തെറ്റായി തോന്നും. ഇപ്പം കുറ്റകൃത്യങ്ങൾ ഞാൻ പലരോടും ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ചിലരോടെങ്കിലും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അവരൊക്കെ പറയുന്നത് ഒരു 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 മൂന്ന് തവണ ആവർത്തിക്കുമ്പോൾ അത് അവർക്ക് കുറ്റമായി ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നെഗറ്റിവിറ്റി ഒഴിവാകി നിൽക്കുന്നത് നെഗറ്റീവ് ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നും നമ്മൾ സ്വയം മാറുക എന്നുള്ളതാണ്. കാരണം നമ്മളുടെ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ പലപ്പോഴും ഈ നെഗറ്റിവിറ്റി
ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. വ്യക്തിനിഷ്ഠമായ ചിന്തകൾ വ്യക്തിയിലേക്ക് വളരുമ്പോഴാണ്, അല്ലെങ്കിൽ വ്യക്തിയിലേക്ക് ചായുമ്പോഴാണ് ഒരു പക്ഷേ നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നത്. Do you believe in enlightenment? If yes, how it is attainable? ഞാൻ അതാ പറഞ്ഞത്, എൻലൈറ്റ്മെന്റിന്റെ തലങ്ങൾ, ഞാൻ പറയുന്നത് എൻലൈറ്റ്മെന്റിന്റെ തലങ്ങൾ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാണ്. ഇപ്പൊ എനിക്ക്, ഞാനിപ്പം ഗൗതമ ബുദ്ധയുടെ എൻലൈറ്റ്മെന്റ് എനിക്ക് കിട്ടത്തില്ല. അപ്പം ഓരോ ഓരോ വ്യക്തിയുടെയും സവിശേഷതയും അവരുടെ റീച്ചും അനുസരിച്ചുള്ള തലങ്ങൾ, അതായത് അതെത്തിപ്പെടുക എന്നുള്ളതാണ് എൻ്റെ പോംവഴി എന്നുള്ളത്. അല്ലാതെ നമുക്ക് ഒരു ഒരു ഡെഫിനീഷനോ, ഒരു എൻലൈറ്റ്മെന്റിനൊരു ഡെഫിനീഷനോ, ഒരു എൻലൈറ്റ്മെന്റിനൊരു സ്റ്റാൻഡേർഡോ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. അത് ഓരോ വ്യക്തിക്കും ആർജിക്കാൻ പറ്റുന്ന തരം ആർജിക്കുക. അത് ആർജിച്ചു കഴിഞ്ഞാൽ ഓരോ നിമിഷം നിങ്ങൾക്ക് അത് ബിൽഡ് ചെയ്യാനും സാധിക്കും. എല്ലാവർക്കും നന്ദി. ഈ വീട്ടിലിരിപ്പ് കാലം വളരെ രസകരമായിട്ട് കഴിയട്ടെ. വളരെ ബന്ധങ്ങളുടെ ഊഷ്മളത തിരിച്ചറിയാൻ കഴിയണം. അതോടൊപ്പം ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ നമ്മളുടെ ബാധ്യതകൾ നിറവേറ്റാൻ കഴിയണം. ഞാൻ ഒരിക്കൽ കൂടി പറയുക, ബി കാം, ഗവൺമെന്റ് സോറി ഗോഡ് അവോയ്ഡ്സ് യു അറ്റ് ദ ഡോർ. താങ്ക് യു വെരി മച്ച്.